യേശുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ലതും പൂർണവുമായ എല്ലാ സമ്മാനങ്ങളും സ്വർഗത്തിൽ നിന്ന് വരുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1:17. പിതാവായ ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ ഏറ്റവും പൂർണതയുള്ള സമ്മാനമാണ് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു. ആ സമ്മാനം സ്വീകരിക്കുവാനായി പിറവി തിരുനാളിനായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമസിന് എങ്ങനെ നമുക്കൊരുങ്ങാം എന്ന് ധ്യാനിക്കാം. പരിശുദ്ധ കന്യകമറിയം 4 വിധത്തിലാണ് ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിയത്. 1, ദൈവവചനം ഹൃദയത്തുറവിയോടെ, എളിമയുള്ള ഹൃദയത്തോടെ, വിനയത്തോടെ പരിശുദ്ധ കന്യകമറിയം സ്വീകരിച്ചു. ലൂക്കാസ് വിശേഷം 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. ആ അമ്മയോട് ചേർന്ന് നമുക്കും യേശുവിനെ സ്വീകരിക്കാം. 2, തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിച്ചും അവൾക്ക് ശുശ്രൂഷ ചെയ്തുമാണ് പരിശുദ്ധ അമ്മ ഒരുങ്ങിയത്. ഗലാത്തി ലേഖനം 6:9. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നിങ്ങൾക്ക് വിളവെടുക്കാം. 3, പരിശുദ്ധ അമ്മ യേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയത് ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ച് സ്തോത്രഗീതം ആലപിച്ചാണ്. സങ്കീർത്തന പുസ്തകം 5:14. കൃതജ്ഞതയായിരിക്കട്ടെ നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. നന്ദിയുള്ള ഒരു ഹൃദയം, കൃതജ്ഞത നിറഞ്ഞ ഹൃദയം നമുക്ക് കാത്തു സൂക്ഷിക്കാം. 4, പരിശുദ്ധ കന്യകമറിയം ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്നത് തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ദൈവപദ്ധതിയോട് ചേർത്ത് വച്ച് ധ്യാനിച്ചുകൊണ്ടും അത് സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ടുമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ 4 സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുവാനും നല്ലൊരു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുവാനും നമുക്ക് പരിശ്രമിക്കാം. നല്ല ഒരു ക്രിസ്മസ് ഒരുക്ക കാലഘട്ടം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു.